ഇ പി ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ പ്രതികരിച്ച് ഡി സി ബുക്സ് ഉടമ രവി ഡി സി പുസ്തകവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ നേരത്തെ നിലപാട് വ്യക്തമാക്കിയതാണെന്നും ഡി സി ബുക്സ് ഫെലിസിറ്റേറ്റർ മാത്രമാണ് രവി ഡി സി എന്നും പറഞ്ഞു. പുസ്തക വിവാദവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് ഷാർജ ബുക്ക് ഫെസ്റ്റിവലിൽ പ്രതികരിക്കുകയായിരുന്നു രവി ഡി സി. പൊതുരംഗത്ത് നിൽക്കുന്നവരെ ബഹുമാനിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇ പി ജയരാജന്റെ പുസ്തകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡി സി ബുക്സിന്റെ നിലപാട് നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിൽ വ്യക്തമാക്കിയതാണ്. അതിൽ കൂടുതലൊന്നും പറയാനില്ല. പൊതുരംഗത്ത് നിൽക്കുന്നവരെ ബഹുമാനിക്കുന്നുണ്ട്, രവി വ്യക്തമാക്കി. കട്ടൻ ചായയും പരിപ്പ് വളയും എന്ന പുസ്തകത്തിൻ്റെ പ്രസാധനം നിർമ്മിതിയിലുള്ള സാങ്കേതിക പ്രശ്നം മൂലം കുറച്ച് ദിവസത്തേക്ക് നീട്ടിവെച്ചിരിക്കുന്നതായും ഉള്ളടക്കത്തെ സംബന്ധിച്ച കാര്യങ്ങൾ പുസ്തകം പ്രസിദ്ധപ്പെടുത്തുമ്പോൾ വ്യക്തമാകുമെന്നുമായിരുന്നു ഡി സി ബുക്സ് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരുന്നത്. അതേസമയം ആത്മകഥാ വിവാദത്തിൽ ഇന്നലെ ഉയർത്തിയ വാദമാവർത്തിച്ച് ഇ പി ജയരാജൻ തൻ്റെ ആത്മകഥ ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എഴുതി തീരാതെ അതെങ്ങനെ പ്രസിദ്ധീകരിക്കും? ഒരാൾക്കും പ്രസിദ്ധീകരണാവകാശം നൽകിയിട്ടില്ലെന്നും പാലക്കാട്ട് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. ആത്മകഥ ഒരാൾക്കും പ്രസിദ്ധീകരിക്കാൻ അവകാശം നൽകിയിട്ടില്ല. ഡി സി ബുക്സുമായി ഒരു കരാറുമില്ല. ആത്മകഥ എഴുതുന്നത് സ്വന്തമായാണ്, അല്ലാതെ കൂലിക്ക് എഴുതിപ്പിക്കുന്ന രീതിയില്ല. ആത്മകഥ ഉടൻ പ്രസിദ്ധീകരിക്കും. ആത്മകഥയുടേത് എന്ന് പറഞ്ഞ് ചില ഭാഗങ്ങൾ പുറത്തു വന്നത് നിസ്സാരമായി കാണുന്നില്ല. വഴിവിട്ട ചിലത് നടന്നിട്ടുണ്ട്, അത് അന്വേഷിക്കണം. ഒന്നും നിസ്സാരമായി കാണുന്നില്ല. പിന്നിലുള്ളത് വൃത്തികെട്ട രാഷ്ട്രീയമാണ്. പോളിംഗ് ദിനത്തിലെ വിവാദം ആസൂത്രിതമാണ്. മാധ്യമങ്ങളിൽ വന്നതൊന്നും ഞാൻ എഴുതിയതല്ല. സമൂഹമാധ്യമങ്ങളിലെ ടാഗിന് ഞാൻ ഉത്തരവാദിയല്ല. ഞാൻ എഴുതിയത് കറക്റ്റ് ചെയ്യാൻ കൊടുത്ത ആളോടും ഭാഗങ്ങൾ പുറത്തുപോയോ എന്ന് പരിശോധിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജനസേവനത്തിനായി ജോലി പോലും രാജിവെച്ച ഉത്തമനായ ചെറുപ്പക്കാരനാണ് സരിൻ. പാലക്കാട് ജനതയ്ക്ക് ചേർന്ന മികച്ച സ്ഥാനാർത്ഥി. പാലക്കാട്ട് ജനതയുടെ മഹാഭാഗ്യമാണ് സരിൻ്റെ സ്ഥാനാർത്ഥിത്വം. സരിൻ ആദ്യം സ്വീകരിച്ചത് ഇടതുപക്ഷ രാഷ്ട്രീയമായിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെത് ഇടതുപക്ഷ മനസ്സായിരുന്നു. കൃഷിക്കാരോടും തൊഴിലാളികളോടും ഒപ്പമായിരുന്നു എന്നും സരിൻ. അദ്ദേഹത്തിന് കോൺഗ്രസിൽ നിന്ന് സത്യസന്ധതയും നീതിയും ലഭിക്കുന്നില്ലെന്ന് ബോധ്യമായി. കോൺഗ്രസ് വർഗീയ ശക്തികളുമായി കൂട്ടുചേരുകയാണ്. വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി കോൺഗ്രസ് നേതാക്കൾ പ്രവർത്തിക്കുന്നു. പാലക്കാട്ട് സരിൻ ജയിക്കും എന്നും ഇ പി ജയരാജൻ പറഞ്ഞു. ഇ പി ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ കേസെടുക്കാതെ പ്രാഥമിക അന്വേഷണം നടത്താൻ പോലീസ്. കോട്ടയം ജില്ലാ പോലീസ് മേധാവിയാണ് അന്വേഷണം നടത്തുന്നത്. ഉടൻ തന്നെ അന്വേഷണം ആരംഭിക്കുമെന്നും പ്രാഥമിക അന്വേഷണത്തിന് നിർദ്ദേശം ലഭിച്ചെന്നും കോട്ടയം എസ് പി ഷാഹുൽ ഹമീദ് അറിയിച്ചു. ആത്മകഥാ വിവാദത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ജയരാജൻ ഡി ജി പിക്ക് പരാതി നൽകിയിരുന്നു. തൻ്റെ ആത്മകഥയെന്ന് പറഞ്ഞ് പുറത്തു വന്ന വാർത്തകൾ വ്യാജമാണെന്ന് ജയരാജൻ പരാതിയിൽ പറയുന്നു. ആത്മകഥ ഇതുവരെ എഴുതി കഴിയുകയോ പ്രസിദ്ധീകരിക്കാൻ ആരെയും ചുമതലപ്പെടുത്തുകയോ ചെയ്തിട്ടില്ലെന്നും ഇ പി നൽകിയ പരാതിയിൽ പറയുന്നു. ആത്മകഥയുടെ മറവിൽ വ്യാജരേഖകൾ ഉണ്ടാക്കിയെന്നും തെറ്റായ പ്രചരണം നടത്തിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പ് ദിവസം വ്യാജ വാർത്ത പ്രചരിപ്പിച്ചതിന് പിന്നിൽ ഗൂഢാലോചന നടന്നുവെന്നും ഇ പി ആരോപിക്കുന്നു. ഉപതെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് ദിനത്തിൽ സി പി എമ്മിനെയും സർക്കാരിനെയും വെട്ടിലാക്കിയാണ് രാവിലെ തന്നെ ഇ പി ജയരാജൻ്റെ ആത്മകഥാ വിവാദം ഉടലെടുത്തത്. തന്നെ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ പ്രയാസമുണ്ടെന്നും പദവി നഷ്ടപ്പെട്ടതിലല്ല, പാർട്ടി തന്നെ മനസ്സിലാക്കാത്തതിനാണ് പ്രയാസമെന്നും ഇ പി ജയരാജൻ ആത്മകഥയിൽ എഴുതിയതായിട്ടാണ് പുറത്തു വന്ന വാർത്തകൾ. നിലപാട് കേന്ദ്ര കമ്മിറ്റിയെ അറിയിച്ചുവെന്നും ഒന്നാം പിണറായി സർക്കാരിനേക്കാൾ ദുർബലമാണ് രണ്ടാം പിണറായി സർക്കാരെന്നും തിരുത്തൽ വേണമെന്ന് പറഞ്ഞാൽ പോരാ, അടിമുടി വരെ തിരുത്തൽ വേണമെന്നും ഡോക്ടർ പി സരിൻ നാളെ വയ്യാവേലിയാകുമെന്നും ഒക്കെ ഉള്ളടക്കത്തിൽ പറയുന്നുവെന്നാണ് പുറത്തു വന്ന റിപ്പോർട്ട്. കാസർഗോഡ് നീലേശ്വരം വെടിക്കെട്ട് അപകടത്തിൽ ഒരാൾ കൂടി മരിച്ചു. നീലേശ്വരം തേവർ വയൽ സ്വദേശി മകം വീട്ടിൽ പത്മനാഭനാണ് മരിച്ചത്. അപകടത്തിൽ പൊള്ളലേറ്റ് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇതോടെ മരണസംഖ്യ 6. ബാംഗ്ലൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കിണാവൂർ സ്വദേശി രജിത്ത് കഴിഞ്ഞ 9 മരിച്ചിരുന്നു.
ചെറുവത്തൂർ സ്വദേശി ഷിബിൻ രാജ്, കരിന്തളം കൊല്ലമ്പാറ സ്വദേശി കെ ബിജു, കിണാവൂർ സ്വദേശി രതീഷ്, കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ചൊയ്യാങ്കോട് കിണാവൂർ റോഡ് സ്വദേശി സന്ദീപ്, എന്നിവർ നേരത്തെ മരിച്ചിരുന്നു. നീലേശ്വരം അഞ്ഞൂറ്റമ്പലം ശ്രീ വീരർക്കാവ് ക്ഷേത്രത്തിലെ വെടിക്കെട്ടിനിടെയാണ് അപകടമുണ്ടായത്. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ 400,000 രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു. അപകടത്തിൽ പൊള്ളലേറ്റ 100 പേർ ഇപ്പോഴും ചികിത്സയിലാണ്. 30 പേർ വിവിധ ആശുപത്രികളിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ്. പിന്നാലെ ഇത് സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചു. ഇതിനായി 1 കോടി രൂപ അനുവദിച്ചിട്ടുള്ള ഉത്തരവ് നേരത്തെ ഇറങ്ങിയിരുന്നു. കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗമാണ് ഇതുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുത്തത്. പി സരിൻ സ്ഥാനമോഹി എന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. സരിൻ ഒരിക്കലും സ്ഥാനാർത്ഥിയാകണമെന്ന് ആവശ്യപ്പെട്ട് വന്നതല്ല, സരിനെ പാർട്ടിയുടെ ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥിയാക്കുകയായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. സ്ഥാനമോഹിയാണെങ്കിൽ ഭരണഘടനാ സ്ഥാനപരമായ CA&AEGയിൽ മികച്ച ജോലി ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിൽ വരേണ്ട കാര്യം സരിന് ഉണ്ടായിരുന്നില്ല. അവിടെ തന്നെ ഉന്നത സ്ഥാനത്ത് വിരമിക്കാൻ കഴിയുമായിരുന്നു. CPMമായി സഹകരിക്കുമ്പോൾ സരിൻ ആവശ്യപ്പെട്ടത് തൻ്റെ കഴിവിനെയും സാധ്യതകളെയും ഉപയോഗപ്പെടുത്തുമെന്ന് ഉറപ്പ് മാത്രമാണെന്നും അല്ലാത്ത പാലക്കാട് സ്ഥാനാർത്ഥിയാക്കണമെന്നുമൊന്നും അദ്ദേഹം അല്ലെന്നും വെളിപ്പെടുത്തി. മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടി എന്ന ധാരണയിലാണ് അദ്ദേഹം കോൺഗ്രസിൽ ചേർന്നത്. എന്നാൽ അവിടെ അതല്ല സ്ഥിതിയെന്ന് മനസ്സിലാക്കിയാണ് അദ്ദേഹം കോൺഗ്രസ് വിട്ടത്. സരിൻ മിടുക്കനായ സ്ഥാനാർത്ഥിയാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. ഇക്കാര്യം K.മുരളീധരനും ശശി തരൂരും പോലും പരസ്യമായി പറഞ്ഞു കഴിഞ്ഞതാണെന്നും CPM ജില്ലാ സെക്രട്ടറി പറഞ്ഞു. LDFനെ സംബന്ധിച്ച് ഓരോ ദിവസം കഴിയുന്തോറും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന തരത്തിൽ LDF സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിന് സ്വീകാര്യത വർദ്ധിച്ചു വരികയാണ്. നല്ല സംഘടനാ പ്രവർത്തനവും ബൂത്ത് അടിസ്ഥാനവും മുതൽ നേരിട്ട് കണ്ട് വോട്ടർമാരെ കാര്യങ്ങൾ ധരിപ്പിക്കാൻ കഴിഞ്ഞു. മണ്ഡലത്തിലാകെ UDFഉം BJPയും നടത്തിയ ദുഷ്പ്രചാരണങ്ങളെ പ്രതിരോധിക്കാൻ കഴിഞ്ഞു. രണ്ട് പാർട്ടികളും വ്യാപകമായി വ്യാജ വോട്ടുകൾ ചേർത്തു. മലമ്പുഴ, ഒറ്റപ്പാലം, ആലത്തൂർ മണ്ഡലങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരെ വോട്ടർ പട്ടികയിൽ ചേർത്തിരിക്കുന്നു. അട്ടിമറി വിജയമുണ്ടാക്കാനാണ് കോൺഗ്രസും BJPയും ഈ നീക്കം നടത്തിയത്. ഇത്തരത്തിൽ പേര് ചേർക്കാത്തവരെ വോട്ട് ചെയ്യാൻ അനുവദിക്കില്ലെന്നും CPM ആവശ്യപ്പെടുന്നുണ്ട്. വ്യാജ പേര് ചേർത്തവരെ നിയമപരമായി നേരിടും. ജയം സാധ്യമല്ലെന്ന് കണ്ടപ്പോൾ ഉള്ള വേവലാതിയാണ് കോൺഗ്രസിനും BJPക്കും എന്ന് പാലക്കാട് ജില്ലാ സെക്രട്ടറി പറഞ്ഞു. പാലക്കാട് നഗരസഭയിൽ സിറ്റിംഗ് MLA കഴിഞ്ഞ 13 കോൺഗ്രസിൻ്റെതാണ്. BJPയാണ് നഗരസഭ ഭരിക്കുന്നത്. നഗരപ്രദേശം ഒരു മാലിന്യ കൂമ്പാരമായി മാറിക്കഴിഞ്ഞു. 2 മഴ പെയ്താൽ വെള്ളക്കെട്ടാണ്. ഇതിനൊന്നും ഒരു പരിഹാരവും രണ്ട് കക്ഷികളും ചെയ്തില്ല. ഇപ്പോൾ ആ പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാരും മന്ത്രി MV രാജേഷും ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പാലക്കാട് ടൗൺ ഹാൾ ഒരു ഭാർഗവി നിലയമായി കിടക്കുന്നു. ഇന്ദിരാഗാന്ധിയുടെ പേരിലുള്ള റോഡിനടുത്തും അവസ്ഥ പരിതാപകരമാണ്. ബസ് സ്റ്റേഷൻ പൂർണ്ണമായി തകർന്നു കിടക്കുകയാണ്. നാടിനെ ബാധിക്കുന്ന ഒരു പ്രശ്നങ്ങളിലും രണ്ട് കൂട്ടരും ഇടപെടില്ല. നഗരസഭയുടെ ഭൂരിഭാഗം റോഡുകളും തകർന്ന അവസ്ഥയാണ്. കൃഷ്ണകുമാറും ഷാഫിയും തമ്മിലാണ് ഡീലുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഷാഫി വടകരയിലേക്ക് പോയതും മുരളീധരനെ തൃശ്ശൂരിലേക്ക് അയച്ചതും. ഷാഫി മത്സരിക്കുമ്പോൾ മലമ്പുഴ തിരഞ്ഞെടുക്കുകയും ഷാഫി ഇല്ലാത്തപ്പോൾ പാലക്കാട്ടേക്ക് വരികയും ചെയ്യുന്നു. ഇതാണ് കൃഷ്ണകുമാർ ചെയ്യുന്നത്. എവിടെ മത്സരിച്ചാലും വിജയിക്കുന്ന നേതാവെന്ന് അവകാശപ്പെടുന്ന ഷാഫി വിചാരിച്ചാൽ പാലക്കാട് നഗരസഭ പിടിച്ചെടുക്കാൻ കഴിയില്ലായിരുന്നോ? അതാണ് ഡീൽ. നഗരസഭ BJPക്കും നിയമസഭാ മണ്ഡലം കോൺഗ്രസിനും എന്ന ഡീലാണ് കൃഷ്ണകുമാറും ഷാഫിയും തമ്മിലുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ മറ്റൊരു ജില്ലയിൽ നിന്ന് വന്ന സ്ഥാനാർത്ഥിയാണ്. പക്ഷേ ആ കാര്യത്തിൽ CPMന് എതിർപ്പൊന്നുമില്ല. പക്ഷേ കോൺഗ്രസിന് ഉള്ളിൽ പൊട്ടിത്തെറിയുണ്ട്. UDFനെ സംബന്ധിച്ച് അവർ പാലക്കാട് ജില്ലയിൽ സ്ഥിരമായി വിജയിക്കുന്ന 2 മണ്ണാർക്കാടും പാലക്കാടും. അതിൽ തന്നെ കോൺഗ്രസ് മത്സരിക്കുന്നത് പാലക്കാട് മാത്രമാണ്, മറ്റിടത്ത് ലീഗാണ്. അപ്പോൾ ജയസാധ്യതയുള്ള സീറ്റിൽ പാർട്ടിക്കായി പണിയെടുക്കുന്നവരെ മത്സരിപ്പിക്കുന്നില്ല എന്ന നിലപാട് പല സാധാരണ പ്രവർത്തകർക്കിടയിലും എതിർപ്പായി തീർന്നിട്ടുണ്ട്.
ജില്ലാ കമ്മിറ്റി തീരുമാനിച്ച പേര് പോലും ഷാഫിക്ക് വേണ്ടി തള്ളുകയായിരുന്നു ചെയ്തതെന്നും പാലക്കാട് ജില്ലാ സെക്രട്ടറി പറഞ്ഞു. സംസ്ഥാനത്ത് ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് വിശദമായ മാർഗനിർദ്ദേശങ്ങളടങ്ങിയ ഉത്തരവിറക്കി ഹൈക്കോടതി. മതപരിപാടികളിലും ഉത്സവങ്ങളിലും മറ്റു പരിപാടികളിലും ആനകളെ എഴുന്നള്ളിക്കുമ്പോഴാണ് ഈ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കേണ്ടത്. പരിപാടിയുടെ സംഘാടകർ ആനയുടെ ആരോഗ്യ സർട്ടിഫിക്കറ്റ് അടക്കമുള്ള എല്ലാ രേഖകളും ഉറപ്പാക്കണമെന്നാണ് പ്രധാന മാർഗനിർദ്ദേശം. ജില്ലാതല സമിതി സർട്ടിഫിക്കറ്റുകളും പരിശോധിച്ചിട്ടായിരിക്കണം ആന എഴുന്നള്ളിപ്പിന് അനുമതി നൽകേണ്ടത്. തുടർച്ചയായി 3 മണിക്കൂറിൽ കൂടുതൽ ആനയെ എഴുന്നള്ളത്തിൽ നിർത്തരുതെന്ന് ഉൾപ്പെടെ മറ്റ് നിരവധി മാർഗനിർദ്ദേശങ്ങളും ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ജസ്റ്റിസ് എ കെ ജയശങ്കരൻ നമ്പ്യാർ, ജസ്റ്റിസ് എ ഗോപിനാഥ് എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഉത്തരവിട്ടത്. നല്ല ഭക്ഷണം, വിശ്രമം, എഴുന്നള്ളിക്കാൻ ആവശ്യമായ സ്ഥലം, പൊതുജനങ്ങളിൽ നിന്ന് നിശ്ചിത ദൂരം എന്നിവ പരിശോധിച്ച് ഉറപ്പാക്കണമെന്നും മാർഗനിർദ്ദേശത്തിലുണ്ട്. എഴുന്നള്ളത്തിൽ ആനകൾ തമ്മിലുള്ള അകലം 3 മീറ്റർ ആയിരിക്കണം. സർക്കാർ തലത്തിൽ ഉള്ള ഡോക്ടർമാരായിരിക്കണം ആനകൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടത്. ഉത്തരവ് ഫലപ്രദമായി നടപ്പാക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനായി ജില്ലകൾ തോറും കമ്മിറ്റികൾ ഉണ്ടാകണം. ഇതിൽ അനിമൽ വെൽഫെയർ ബോർഡിൻ്റെ അംഗത്തെയും ഉൾപ്പെടുത്തണം. എഴുന്നള്ളിപ്പിനിടെ എലിഫൻ്റ് സ്ക്വാഡ് എന്ന പേരിൽ ആളുകളെ നിയോഗിക്കുന്നതിന് ഹൈക്കോടതി വിലക്കേർപ്പെടുത്തി. ഇത് സംബന്ധിച്ച് ദേവസ്വങ്ങൾക്ക് നിർദ്ദേശം നൽകി. ആനകളെ പിടികൂടാൻ ക്യാപ്ചർ ബെൽറ്റ് ഉപയോഗിക്കരുതെന്നും കോടതി ഉത്തരവിട്ടു. വയനാട്ടിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 10 കിലോ കഞ്ചാവുമായി ഒരാൾ പിടിയിൽ. കൽപ്പറ്റ ടൗണിൽ നിന്നാണ് മേപ്പാടി കള്ളാടി സ്വദേശിയായ അനിൽകുമാർ എന്ന അനീസിനെ ജില്ലാ നാർക്കോട്ടിക് സെൽ DYSP ജോഷി ജോസിന് കീഴിലെ ലഹരി വിരുദ്ധ സ്ക്വാഡ് പിടികൂടിയത്. വ്യാഴാഴ്ച പുലർച്ചെയോടെയാണ് ഇയാൾ പിടിയിലായത്. കരീബിയൻ രാഷ്ട്രമായ ഡൊമിനിക്കയുടെ പരമോന്നത സിവിലിയൻ പുരസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക്. കോവിഡ് കാലത്ത് രാജ്യത്തിന് നൽകിയ സഹായങ്ങളും ഇരു രാജ്യങ്ങൾക്കും ഇടയിലെ ബന്ധം വളർത്താൻ നടത്തിയ ശ്രമങ്ങളും പരിഗണിച്ചാണ് പുരസ്കാരം. 19 മുതൽ 21 വരെ ഗയാനയിലെ ജോർജ് ടൗണിൽ നടക്കുന്ന ഇന്ത്യ കാരിക്കോം ഉച്ചകോടിക്കിടെ ഡൊമിനിക്കൻ പ്രസിഡന്റ് സിൽവാനി ബർട്ടൻ പുരസ്കാരം നൽകും. 2021 ഫെബ്രുവരിയിൽ ഡൊമിനിക്കയ്ക്ക് 70,000 ഡോസ് ആസ്ട്ര സൈനിക കോവിഡ് വാക്സിൻ ഇന്ത്യ നൽകിയിരുന്നു. ആരോഗ്യ, വിദ്യാഭ്യാസ, IT മേഖലകളിലും കാലാവസ്ഥ സൗഹൃദ നടപടികളിലും മോദി സർക്കാരിൻ്റെ സഹായം ലഭിച്ചുവെന്ന് ഡൊമിനിക്കൻ സർക്കാർ അറിയിച്ചു. രാജ്യത്തോടും കരീബിയൻ മേഖലയോടുമുള്ള പ്രധാനമന്ത്രി മോദിയുടെ ഐക്യദാർഢ്യത്തിനുള്ള ഡൊമിനിക്കയുടെ നന്ദി പ്രകാശനമാണ് പുരസ്കാരമെന്ന് സർക്കാർ പ്രസ്താവനയിൽ പറയുന്നു. കോവിഡ് കാലത്ത് 70,000 ഡോസ് ആസ്ട്രസൈനിക്ക വാക്സിൻ നൽകിയതിനെ ഡൊമിനിക്കൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പരാമർശിച്ചിരുന്നു. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിൻ്റെ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഭൂരിപക്ഷം പ്രവചിച്ച് DCC പ്രസിഡന്റ് A.തങ്കപ്പൻ. ഈ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഒരു വെല്ലുവിളിയും സൃഷ്ടിക്കാൻ BJPക്കോ CPMനോ കഴിഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സരിൻ പോയതുകൊണ്ട് കോൺഗ്രസ് വോട്ട് പോവുകയില്ല, മറിച്ച് CPM വോട്ട് കോൺഗ്രസിന് കിട്ടുകയാണ് സംഭവിക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു. സ്ഥാനാർത്ഥിത്വത്തിൻ്റെ പേരിൽ ഭിന്നിപ്പുണ്ടായെന്നത് മാധ്യമങ്ങൾ കോൺഗ്രസിന് എതിരില്ലെന്ന് കണ്ടപ്പോൾ പറഞ്ഞു വരുത്തിയതാണെന്നും അദ്ദേഹം പറയുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു വെല്ലുവിളിയും ഇല്ലായിരുന്നുവെന്നാണ് ഈ തിരഞ്ഞെടുപ്പിലെ പ്രത്യേകത. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് വളരെ മുമ്പ് തന്നെ മുന്നൊരുക്കങ്ങൾ തുടങ്ങിയിരുന്നു. പഴുതടച്ച പ്രചാരണം നടത്തിയാണ് മുന്നോട്ട് പോയത്. ഒരു വെല്ലുവിളിയും തോന്നിയിരുന്നില്ല. വലിയ ഭൂരിപക്ഷവുമായി മുന്നോട്ട് പോകും. സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും എതിരെയുള്ള ജനവികാരമാണ് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോകുന്നത്. 15,000-ത്തിലധികം വോട്ടുകൾക്ക് പാലക്കാട് മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കുമെന്ന് തങ്കപ്പൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. കോൺഗ്രസിൻ്റെ ഒരു വോട്ടും സരിന് കിട്ടില്ല. സരിൻ കോൺഗ്രസ് വിട്ട് CPMലേക്ക് പോയതുകൊണ്ട് അവിടുത്തെ വോട്ടും ഇങ്ങോട്ട് വരാൻ പോവുകയാണ്. പാലക്കാട് നഗരസഭയിലും 3 പഞ്ചായത്തുകളിലും കോൺഗ്രസിന് വലിയ ലീഡ് കിട്ടുമെന്ന് ഉറപ്പിച്ചു പറയാം. CPMഉം BJPയും തമ്മിൽ ഡീലുണ്ട്. അങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് രംഗത്ത് കാണുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. രാഹുലിൻ്റെ പേര് പറഞ്ഞ് തന്നെയാണ് K.മുരളീധരൻ വോട്ട് ചോദിച്ചത്. ഷാഫി കഴിഞ്ഞ തവണ വിജയിച്ചത് CPM വോട്ട് കൊണ്ടല്ല,
ഷാഫിക്ക് മറ്റു പാർട്ടികളുടെ വോട്ട് കിട്ടിയില്ല. 3 തിരഞ്ഞെടുപ്പ് നോക്കിയാലും ഷാഫിക്ക് വോട്ട് കുറയുകയാണ് ചെയ്തത്. എന്നാൽ CPM തോൽക്കുമ്പോൾ സ്ഥിരമായി പറയുന്നതാണ് BJP വിജയിക്കാതിരിക്കാൻ ഷാഫിക്ക് വോട്ട് ചെയ്തുവെന്ന്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് പല പേരുകളും ചർച്ച ചെയ്തിരുന്നുണ്ടെങ്കിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോൾ മുതൽ ഒറ്റക്കെട്ടാണെന്നും തങ്കപ്പൻ പറഞ്ഞു. കോൺഗ്രസിൽ തർക്കങ്ങൾ ഉണ്ടെന്ന് ഉള്ളത് മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ്. കോൺഗ്രസിന് എതിരില്ലാതെ മുന്നേറ്റം വരുന്നുവെന്ന് മനസ്സിലാക്കിയപ്പോൾ മാധ്യമങ്ങൾ പറഞ്ഞു പരത്തിയതാണ് ഈ ഫിന്നിപ്പ്. സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ളവർ LDF സർക്കാരിന് എതിരാണ്. കർഷകരായാലും സാധാരണ തൊഴിലാളികളായാലും പെൻഷൻ വാങ്ങുന്ന വയോജനങ്ങളായാലും എല്ലാവരും CPMന് എതിരാണെന്നും DCC പ്രസിഡന്റ് വ്യക്തമാക്കി. ഞായറാഴ്ച ഭോപ്പാലിൽ നടക്കുന്ന നാഷണൽ സ്കൂൾ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ കേരളത്തിൻ്റെ കായിക താരങ്ങൾക്ക് വിമാനത്തിൽ പോകാം. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V.ശിവൻകുട്ടി ഇടപെട്ടാണ് ഇതിനുള്ള അവസരം ഒരുക്കിയത്. 20 കായിക താരങ്ങൾക്കും ടീം മാനേജറും കോച്ചും അടക്കമുള്ള മറ്റു 3 പേർക്കും വിമാന ടിക്കറ്റ് എടുക്കാൻ തൊഴിൽ വകുപ്പിന് കീഴിലുള്ള ഒഡേപെക്കിന് മന്ത്രി നിർദ്ദേശം നൽകി. November 17 ഭോപ്പാലിൽ നടക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കാൻ 20 കായിക താരങ്ങൾക്കും ടീം മാനേജർക്കും കോച്ചും അടക്കമുള്ള മറ്റു 3 പേർക്കും 3rd AC ടിക്കറ്റ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് എടുത്തു നൽകിയിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 1:25 എറണാകുളം നിസാമുദ്ദീൻ മംഗള എക്സ്പ്രസിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത്. ടിക്കറ്റ് കൺഫേം ചെയ്യാൻ മന്ത്രിമാരുടെയും MP മാരുടെയും എമർജൻസി കോട്ടയിൽ അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ മുഴുവൻ ടിക്കറ്റുകളും കൺഫേം ആയില്ല. 2 പേരുടെ ടിക്കറ്റ് മാത്രമാണ് കൺഫേം ആയത്. രക്ഷിതാക്കൾ ഈ കുട്ടികളെ ഒറ്റയ്ക്ക് ഭോപ്പാലിലേക്ക് ട്രെയിനിൽ വിടാൻ തയ്യാറായില്ല. ടിക്കറ്റ് കിട്ടാതെ 20 താരങ്ങളും ടീം ഒഫീഷ്യൽസും എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിൽക്കുന്നത് വാർത്തയായിരുന്നു. ഇതോടെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സംഭവത്തിൽ ഇടപെടുന്നത്. കായിക താരങ്ങൾക്ക് മന്ത്രി വിജയാശംസകളും നേർന്നു. ട്രാഫിക് നിയമലംഘനം നടത്തിയിട്ടുണ്ടെന്ന പേരിൽ പിഴയടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള വ്യാജ സന്ദേശങ്ങൾക്കെതിരെ മുന്നറിയിപ്പുമായി മോട്ടോർ വാഹന വകുപ്പ്. ഇത്തരമൊരു സന്ദേശമോ പേയ്മെൻ്റ് ലിങ്കോ നിങ്ങളുടെ മൊബൈലിൽ വരികയില്ലെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ മുന്നറിയിപ്പ് നൽകുന്നു. ഒരു നിമിഷം നമ്മെ പരിഭ്രാന്തരാക്കാൻ ഇത്തരം മെസ്സേജുകൾക്കാകും. നമ്മുടെ ആ ഒരു നിമിഷത്തെ പരിഭ്രാന്തി മുതലെടുക്കും വിധം മനഃശാസ്ത്രപരമായി സെറ്റ് ചെയ്തിട്ടുള്ള വ്യാഗം ഒട്ടുമിക്ക വ്യാജ സന്ദേശങ്ങളും. ശബരിമല തീർത്ഥാടനകാലം നാളെ ആരംഭിക്കാനിരിക്കെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരു KSRTC ബസ് പോലും ഉണ്ടാകരുതെന്ന കർശന നിർദ്ദേശവുമായി ഹൈക്കോടതി. തീർത്ഥാടകരെ നിർത്തിക്കൊണ്ടുപോകരുതെന്നും ഇത് ലംഘിച്ചാൽ കർശന നടപടി ഉണ്ടാകുമെന്നും ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ, എസ് മുരളീകൃഷ്ണ എന്നിവരടങ്ങുന്ന ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കി. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ അറിയിച്ചു. 1000 ബസ്സുകളാണ് ശബരിമല തീർത്ഥാടനത്തിനായി KSRTC അയക്കുന്നത്. തീർത്ഥാടകർക്കായി ഒരുക്കുന്ന ബസ്സുകളുടെ കാര്യത്തിൽ ഹൈക്കോടതി മുൻപും നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു. ഇത് കർശനമായി പാലിച്ചിരിക്കണമെന്നാണ് ഇന്നലെ കോടതി നിർദ്ദേശിച്ചത്. നിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഗതാഗത കമ്മീഷൻ്റെ ഉറപ്പാക്കണമെന്നും കോടതി കൂട്ടിച്ചേർത്തു. എന്തൊക്കെ ഒരുക്കങ്ങൾ പൂർത്തിയായെന്ന റിപ്പോർട്ട് സമർപ്പിക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. 70,000 ഭക്തർക്ക് വെർച്വൽ ക്യൂ സംവിധാനം വഴിയും 10,000 പേർക്ക് സ്പോട്ട് ബുക്കിംഗിലൂടെയുമാണ് തീർത്ഥാടനത്തിന് അവസരം ഒരുക്കിയിരിക്കുന്നത്. 18-ാം പടിയിൽ പരിചയസമ്പന്നരായ പോലീസുകാരെ വിനിയോഗിക്കും. 1 ദിവസം 18 മണിക്കൂറാണ് ക്ഷേത്രം തുറന്നിരിക്കുക. ചുക്കുവെള്ളവും ബിസ്ക്കറ്റും അടക്കം മുഴുവൻ സമയവും ലഭ്യമാക്കും. ജലം, വൈദ്യുതി, വനംവകുപ്പ് തുടങ്ങിയവയുടെയെല്ലാം ഒരുക്കങ്ങളും പൂർത്തിയായി എന്നറിയിച്ചു. എല്ലാ ദിവസവും 3 നേരവുമുള്ള അന്നദാനത്തിനുള്ള ഒരുക്കങ്ങളും പൂർത്തിയായതായി ബോർഡ് അറിയിച്ചിട്ടുണ്ട്. സിനിമ ആരാധകർ കാത്തിരുന്ന തമിഴ് ചിത്രമാണ് സൂര്യയെ നായകനാക്കി ശിവ സംവിധാനം ചെയ്ത കങ്കുവ. സൂര്യയുടെ കരിയറിലെ ഏറ്റവും വലിയ ചിത്രമായ ഇത് ബഹുഭാഷകളിൽ പാൻ ഇന്ത്യ റിലീസ് ആയാണ് തിയേറ്ററിൽ എത്തുന്നത്. എന്നാൽ ആദ്യ ദിനം സമ്മിശ്ര അഭിപ്രായമാണ് ചിത്രത്തിന് ലഭിക്കുന്നത്. 350 കോടിയാണ് കങ്കുവയുടെ ബഡ്ജറ്റ്. 2 ഭാഗങ്ങളായിട്ടാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ബോളിവുഡ് താരം ബോബി ഡിയോളാണ് പ്രതിനായകൻ. യോഗി ബാബു, പ്രകാശ് രാജ്, KS രവികുമാർ, ജഗപതി ബാബു, ഹരീഷ് ഉത്തമൻ, നടരാജൻ സുബ്രഹ്മണ്യം, ആനന്ദരാജ്, റെഡ്ഡി കിങ്സ്ലി, കോവൈ സരള എന്നിവരാണ് മറ്റ് താരങ്ങൾ. വെട്രി പളനിസ്വാമി ഛായാഗ്രഹണം നിർവഹിക്കുന്നു.
ദേവശ്രീ പ്രസാദാണ് സംഗീത സംവിധാനം. ഇപ്പോഴിതാ കങ്കുമ കണ്ട് ശേഷമുള്ള നടൻ ബാലയുടെ പ്രതികരണമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ഒരു യൂട്യൂബ് ചാനലിനോട് ബാല കങ്കുമയെക്കുറിച്ചുള്ള അഭിപ്രായം പറയുന്നത്, ബാലയുടെ ഭാര്യ കോകിലയും നടനോടൊപ്പം ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ കങ്കുവ വലിയ ഹിറ്റാണെന്ന് ബാല പറഞ്ഞു. സിനിമ തനിക്ക് ഇഷ്ടമായെന്നും ഭാര്യ കോകിലയും പറയുന്നുണ്ട്.